ഐതിഹാസികമായി ഓണത്തിൻ്റെ ഇതിഹാസം ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് മഹാബലിയോടാണെന്ന് പരക്കെ സമ്മതമാണ്. നാം മലയാളത്തിൽ കേൾക്കുന്ന പാട്ടിലെ മഹാബലി എനിക്ക് പരിചിതനല്ല, പുരാണങ്ങളെ വെച്ച് അപഗ്രഥിച്ചാൽ. പുരാണങ്ങളിൽ വാമന പുരാണത്തിലാണ് മഹാബലി വരുന്നത്. പുരാണപ്രസിദ്ധമായ മഹാബലി പരശുരാമനെ പുരാണത്തിൻ്റെ കഥാപാത്രമായി ചിന്തിക്കുന്നുവെങ്കിൽ പരശുരാമന് മുമ്പാണ്. പുരാണ സംബന്ധമായി പഠിച്ചാൽ മഹാബലി കേരളം ഭരിക്കില്ല. പരശുരാമ കേരളം പരശുരാമൻ്റെ സൃഷ്ടിയാണ് എന്ന പുരാണ കഥയും മാവേലി കേരളം ഭരിച്ചു എന്ന കഥയും ചേർന്നു പോവില്ല. അതുകൊണ്ട് ചേർന്നു പോകണം നിർബന്ധമൊന്നുമില്ല. ഒരു മിത്തായി രണ്ടിനും അതിൻ്റെ പ്രസക്തിയുണ്ട്. പക്ഷെ ഏതൊരു മിത്തും അത് തരുന്ന അബോധ പ്രബോധനമുണ്ട്. മിത്തിനെ വ്യാഖ്യാനിക്കുവാനും മിത്തിനെ യുക്തി കൊണ്ട് അപഗ്രഥിക്കുവാനും ഒക്കെ പോകുമ്പോൾ പലപ്പോഴും സൂക്ഷിച്ചില്ലെങ്കിൽ അബോധ പ്രബോധനം നഷ്ടപ്പെടും. ഒന്ന്, മിത്ത് രൂപാന്തരപ്പെട്ടത് ഒരു ജനതയുടെ ജീവിത രീതിയിൽ നിന്നാണ്. അതേതെങ്കിലും ബുദ്ധിജീവിയുടെ ഒരു കണ്ടെത്തലാണെന്ന് പറയാനാവില്ല. ഏതെങ്കിലും ഒരു മനുഷ്യ സ്നേഹി ആ മിത്തിൻ്റെ ആവിർഭാവത്തിന് പങ്കുവഹിച്ചാൽ തന്നെ അത് വൈയക്തികമല്ല, അയാളുടെ സമൂഹനിഷ്ഠമായ ജീവിതത്തിൻ്റെ ബാക്കി പത്രമാണ്. അതുകൊണ്ട് മിത്ത് എന്ന് പറഞ്ഞാൽ അതിനെ മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സംസ്കൃത ഭാഷയോട് ചേർത്ത് വെച്ച് പറഞ്ഞാൽ അബോധ പ്രബോധനമെന്ന് പറയാം. ബോധപ്രബോധനങ്ങൾ സ്ഥായീഭാവമുള്ളവയല്ല. എൻ്റെ ബോധത്തിൽ കാണുന്ന കാര്യങ്ങൾ സ്ഥായീഭാവത്തിൽ എന്നെ പരിണമിപ്പിക്കില്ല. പക്ഷെ എൻ്റെ അബോധത്തിനകത്തേക്ക് ചെന്ന് വീഴുന്ന ഒരു ഉദാഹരണമോ ഒരു ചിന്തയോ എന്നെ സമൂലം മാറ്റിമറിക്കും. ബിംബിസാരൻ എന്നൊരു ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ യാഗശാലയും അവിടുത്തേക്ക് ഒരു ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ബുദ്ധനും ചരിത്രത്തിൽ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ആ ചിത്രം മനുഷ്യ മനസ്സിൽ അബോധത്തിലൊരു പ്രബോധനം നൽകും. അവിടെ യാഗം നടത്തുന്ന ബിംബിസാരൻ്റെ സ്ഥാനത്ത് ഞാനും നിങ്ങളും ഒക്കെ കയറിപ്പറ്റും. നമ്മുടെ അകത്തളത്തിൽ അതൊരു പരിണാമം ഉണ്ടാക്കും. മിത്തിൻ്റെ ഗുണം ഇതാണ്. മിത്തുകൾ എക്കാലത്തും ഇങ്ങനെയാണ്. മിത്തിനോട് ചേർന്ന് നിൽക്കുന്ന പുരാണ കഥാപാത്രമായ മഹാബലി ത്രൈലോക്യ ചക്രവർത്തിയാണ്. ഭൂർലോകത്തിൻ്റെയും ഭൂവർലോകത്തിൻ്റെയും സ്വർലോകത്തിൻ്റെയും ചക്രവർത്തിയാണ്. ലോകത്തൊരാൾക്കും അങ്ങനെ ആവാൻ പറ്റില്ല എന്നുള്ളത് ചരിത്രപരവും സാമൂഹികവും വൈയക്തികവും മനഃശാസ്ത്രപരവും ആയിട്ടുള്ളൊരു സത്യമാണ്. ഒരു ഭരണാധികാരിയും അവൻ്റെ പോലും ആകബോധത്തിൻ്റെ ചക്രവർത്തിയാകുന്നില്ല. ഇന്ന് രാവിലെ ചാടിയിറങ്ങി ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലം തൻ്റെ രാജ്യത്തോട് ചേർക്കാൻ ഓടുന്ന ഒരു രാജാവ് നാളെ രാവിലത്തെ ബോധത്തിൽ അത് മറ്റൊരുത്തന് തീരെഴുതി കൊടുക്കുന്ന കാഴ്ചയാണ് ലോകാരംഭം മുതൽ എല്ലാ ചക്രവർത്തിമാരുടെ കാര്യത്തിലും നാം കണ്ടത്. ലോകം വെട്ടിപ്പിടിക്കാൻ പോയ അലക്സാണ്ടർ പോലും തൻ്റെ അനുചരന്മാരിൽ പലരെയും ഓരോ പ്രദേശത്തിൻ്റെയും ഭരണാധികാരിയായി വയ്ക്കുമ്പോൾ അലക്സാണ്ടറുടെ സങ്കേതത്തിലല്ലല്ലോ അവർ ഭരിക്കുക, അവരുടെ സ്വപ്നങ്ങളിലാണ് ഭരിക്കുക. മാത്രവുമല്ല, ഒരു ഭരണാധികാരിയെ കുറച്ചു നേരം ചെന്ന് തഴുകി തലോടി ഒരു കെട്ടിലമ്മ നിന്നാൽ നാളെ അവളുടെ ഇഷ്ടത്തിനാവൻ ഭരിക്കുക. ഒരു ചാര സ്ത്രീ വിചാരിച്ചാൽ മാറിമറിയുന്നതാണ് ഈ ഭരണരംഗം മുഴുവൻ. ഒരു കടാക്ഷം കൊണ്ട് മാറുന്നതാണ്. ഇപ്പൊ ബോധമുള്ളവൻ ആരെങ്കിലും ഏൽപ്പിച്ച് ഒരു ഭരണത്തിൽ കയറിയിരുന്നാൽ പോലും
ഞാനതിൻ്റെ ചക്രവർത്തിയാണെന്ന് വിട്ടിത്തം പറയില്ല. മൂന്ന് ലോകത്തിൻ്റെയും ചക്രവർത്തിയാണെന്ന് പറയുന്നൊരു മഹാബലി ലോകത്തിലെ എല്ലാ ഭരണാധികാരികളുടെയും അന്തരംഗം നിറഞ്ഞു നിൽക്കുന്നൊരു വിത്താണ്. ഭരിക്കാൻ ആഗ്രഹമുള്ള വേളകളിൽ എൻ്റെയും നിങ്ങളുടെയും അന്തരംഗത്തിൽ മഹാബലിയാവണിരുന്നത്. കാരണം ത്രൈലോക്യ ചക്രവർത്തിയാണ് നമ്മളെല്ലാം സ്വപ്നങ്ങളിൽ. നമ്മുടെ ഒരു ചിന്തയുടെ പോലും ചക്രവർത്തിയാകാൻ പറ്റില്ലെന്നിരിക്കെ ത്രൈലോക്യ ചക്രവർത്തിയാകുന്ന ഒരു മഹാസാഹസമാണ് ആ മിത്തിലെ മഹാബലി. അതിനെ മഹാസാഹസമെന്നാണ് പറയേണ്ടത്. കാരണം നടപ്പുള്ളൊരു സത്യമല്ല. ലോകത്തെന്നെങ്കിലും ഏതെങ്കിലും ദേശത്തിന്, ഏതെങ്കിലും ചെറിയ പഞ്ചായത്തിന് പോലും ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇയാൾ ഭരിക്കുന്നതിൻ്റെ കീഴിൽ അധർമ്മപ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാവും, ധർമ്മപ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാവും. ഒരു ഭാഗം ജനങ്ങൾ ത്യാഗവും സത്യവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടാവും, വേറൊരു ഭാഗം പിടിച്ചുപറിയും കൊള്ളയും കൊള്ളിക്കരു തഴികയായിട്ട് ജീവിക്കുന്നുണ്ടാവും. പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടാവും, രോഗാണുക്കളുണ്ടാവും. എൻ്റെ ഭരണം നടക്കുന്നിടത്ത് രോഗാണുക്കളോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല കൊട്ടാരത്തിലിരുന്ന്. ലോകത്തിലെ ജനാധിപത്യമായാലും സമഗ്രമായ മറ്റ് ആധിപത്യങ്ങളായാലും ഏത് തരത്തിലുള്ള ഭരണ സംവിധാനമായാലും അതിനകത്ത് രോഗാണുക്കളെ ഉന്മൂലനം ചെയ്യാൻ പൂർണ്ണമായി പറ്റാറില്ല. അപ്പോൾ ഇവൻ്റെ ഭരണത്തേക്കാൾ ശക്തമാണ് രോഗാണുക്കളുടെ ഭരണം. അതെ അതെ. ഇവൻ്റെ ഭരണത്തേക്കാൾ ശക്തമാണ് പ്രകൃതിയുടെ താണ്ഡവം. ഇവൻ്റെ ഭരണത്തേക്കാൾ അതീവ ശക്തമാണ് അതിനകത്തെ വിധ്വംസക ശക്തികളുടെ പ്രവർത്തനം. ഏത് ഭരണാധികാരിയും ജനാധിപത്യത്തിലും മറ്റും പ്രതിപക്ഷമായി മാറിക്കഴിഞ്ഞാൽ അവൻ വിധ്വംസകനായി മാറും. ഏത് നന്മയും അവൻ മാധ്യമങ്ങൾ ഉപയോഗിച്ച് തെറ്റായി വ്യാഖ്യാനിക്കും. ഏത് തിന്മയും അവൻ ശരിയാണെന്നുള്ള മട്ടിൽ പറഞ്ഞുകൂട്ടും. ഇങ്ങനെ മാറുന്ന ഒരു മനസ്സിൻ്റെ ഉടമയ്ക്ക് എങ്ങനെയാണ് സ്വന്തം ബോധത്തിൻ്റെ ചക്രവർത്തിയാകാൻ കഴിയാതെ ഒരു ജനതയുടെ മുഴുവൻ ചക്രവർത്തിയാകാൻ കഴിയുക? ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വളരെ മിത്തിക്കലായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് മഹാബലി. ആ ത്രൈലോക്യ ചക്രവർത്തി, ഞാൻ ലോകത്തിൻ്റെ മുഴുവൻ അധിപതിയാണ്. നേരത്തെ ഒരു ഭാഗത്ത് നാം പറഞ്ഞ ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന ബുഞ്ചീധ എന്ന് ചിന്തിക്കുന്ന സത്യസന്ധമായ ചിന്തയുടെ മറവ്, എൻ്റെയാണ് എല്ലാം, അതിലേക്ക് വളർന്ന ഒരു ചക്രവർത്തി. ലോകത്ത് അയാളുടെ മുമ്പിലേക്ക് വളരെ ശക്തമായൊരു മിത്താണ് വാമനൻ എന്നുള്ള പ്രാംശുലഭ്യമായ ഫലത്തിങ്കൽ ഉത്ബാഹുവായിരിക്കുന്ന ഒരു വാമനനാണ് അയാളുടെ അടുക്കലെത്തുന്നത്. ഏത് ചക്രവർത്തിക്കും ആ കർമ്മമല്ലാതെ ഫലം കാണാനുള്ള യോഗമില്ല. ഏത് കർമ്മത്തിനും ആര് പറയുമ്പോഴും എടുത്തുചാടുന്ന എല്ലാ ചക്രവർത്തിയും അവസാനം തെറ്റായ നിഗമനം കൊണ്ട് വാമൻ്റെ പാദം തലയിലേറ്റി പാതാളത്തോളം താഴുകയുള്ളൂ എത്ര ഉയരങ്ങളിൽ നിന്നാലും. ഇന്ന് വരെയുള്ള ഏത് ചക്രവർത്തിയെ എടുത്താലും അവരെല്ലാം മഹാബലിയുടെ തിരു അവതാരങ്ങളാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഞാൻ എൻ്റെ ആശ്രമത്തിൻ്റെ അധിപതിയായ ചക്രവർത്തിയാണെങ്കിൽ അവിടെയും, ഒരു ഗൃഹസ്ഥൻ വീടിൻ്റെ ചക്രവർത്തിയാണെങ്കിൽ അവിടെയും, ഒരു നാടെടുത്ത് അതിൻ്റെ ചക്രവർത്തിയെ എടുത്താലും, ഏത് ചക്രവർത്തിയെ എടുത്താലും ഇതെല്ലാം എൻ്റെയാണെന്ന് അഭിമാനിച്ചിരിക്കുന്ന ഒരുവൻ്റെ അഭിമാനത്തിൻ്റെ ദുരന്ത ദുശങ്കയിൽ വെച്ച് അവൻ്റെ ശിരസിലൊരു നാൾ പാദം വെച്ച് അവനെ നിത്യമായ ഒരു പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന അവസ്ഥയുണ്ടാവും. പൊക്കുമ്പോഴിത് ആലോചിക്കണം. ഇന്നും ഇത് സത്യമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ എല്ലാ ചക്രവർത്തിമാരെയും മാനസികമായെടുത്ത് ആ മനസ്സിനെ ഒരു ജീവൽപാത്രമായി ചിത്രീകരിച്ചാൽ അത് മഹാബലി തന്നെയാണ്. ഇത്ര അഭിമാനിച്ചിരിക്കുന്ന അയാളുടെ അഭിമാനത്തിൽ ഒരുവൻ വന്ന് മൂന്നടി മണ്ണ് ചോദിക്കുമ്പോൾ അത് നിസ്സാരമായി കണ്ട് എന്ത് എന്നോട് മൂന്നടി ചോദിക്കുന്നതെന്ന് അഹന്ത ഉണരുക. ഇത് മറിച്ച് ആ പാദങ്ങളിൽ പ്രണമിച്ചിട്ട് ഇതെല്ലാം എൻ്റെ പോലെ അങ്ങയുടെയുമാണ് മാനസികമായി, ഇതിലേതാണ് അങ്ങയുടേതല്ലാത്തത്,
എവിടെയാണ് അങ്ങക്കിരിക്കാൻ ഞാൻ സ്ഥലം തരിക? ഇങ്ങനൊരു ചിത്രവും പുരാണത്തിലുണ്ട്. രാമായണത്തില് രാമനും ലക്ഷ്മണനും സീതയും വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഋഷിയായ വാൽമീകിയോട് തനിക്ക് സീതാസമേതം ഇരിക്കാൻ അല്പം സ്ഥലം വേണം, ഒരു പർണശാല വേണമെന്ന് പറയുന്നുണ്ട്. ഇതിന് വാൽമീകി കൊടുക്കുന്ന മനോഹരമായ ഒരു ഉത്തരവുണ്ട്. ശാന്തരായി സമലോഷ്ടാശ്മ കാഞ്ചനന്മാരുമായി സന്മതികളായി ഇരിക്കുന്ന മുനിമാർ തമ്മുടെ മാനസം നിനക്കു സുഖവാസായ മന്ദിരം. രമ, നീ ഇരിക്കുന്നത് ഉത്തമന്മാരുടെ മനസ്സിലാണ് എന്ന് പറയുന്ന ഒരു കുറേ ശ്ലോകങ്ങളുണ്ട്. ഒന്നോ രണ്ടോ അല്ല, മൂലത്തിലും കുറേ ഈരടികളുണ്ട് എഴുത്തച്ഛൻ്റെ രാമായണത്തിലും. ഇപ്പം എവിടെയാണ് ഇരിക്കുന്നത്? നമ്മളൊക്കെ ഇരിക്കുന്ന എവിടെയാണ്? സ്ഥലത്താണോ? നമ്മുടെ മനസ്സിലല്ലേ? ഒരു ചക്രവർത്തി, ഞാൻ ഇരിക്കുന്ന കസേര, എൻ്റെ ഓഫീസ്, അതിൻ്റെ മോടി പിടിപ്പിക്കൽ, ഞാൻ പോകുന്ന കാറ്, അതിൻ്റെ മോടി പിടിപ്പിക്കൽ, ഞാൻ ചെന്നാൽ ഉടനെ എൻ്റെയാകുന്ന കുറേ സ്ഥലങ്ങൾ, ഇതിനു വേണ്ടി ഓടുന്ന എല്ലാ ചക്രവർത്തിമാരും ഒരു നിമിഷം ആലോചിക്കേണ്ടതാണ്, ഈ ഓട്ടത്തിനിടയിൽ എവിടെയും ഇവൻ വീണു പോകാം, അപ്പം ഇവൻ എവിടെ ഇരിക്കും? ഈ ചക്രവർത്തിയുടെ ജൈത്രയാത്ര എന്നും ഇയാളിരിക്കുന്ന ഓഫീസിനകത്തിരിക്കില്ല, കൊട്ടാരത്തിനകത്തിരിക്കില്ല, ഇയാൾ ഓടുന്ന വണ്ടിക്കകത്തും ഇരിക്കില്ല. നാളെ ഇയാൾ ജനങ്ങളൊക്കെ റീത്തുമൊക്കെ സമർപ്പിച്ച് ആഘോഷവും കഴിഞ്ഞ് അവരും പിരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ പുഴുക്കൾക്ക് വെള്ളനിലമാകാൻ പറ്റുന്നൊരു പെട്ടിയിലോ ചാരമാകുന്ന ഒരു അഗ്നിയിലോ തിരുകണിയും. അതാണോ അപ്പം ഞാൻ? അതിനെയാണ് ജനങ്ങൾ ആദരിക്കുന്നത്. ജനങ്ങൾ എത്രയോ മാറിപ്പോയി എന്നുള്ളതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തം ജീവനെ അല്ല അവർ ആരാധിക്കുന്നത്. ജീവനുള്ള കാലത്ത് മുഴുവൻ എതിർത്താലും മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം മനോഹരമാക്കി കവചിത വാഹനങ്ങളിലൊക്കെ വെച്ച് ആ ശരീരത്തെ, അതായത് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന രാഷ്ട്രത്തിൻ്റെ കൊടി വരെ ഈ ചത്ത ശരീരത്തെ പൊതിയാനാണ് ഉപയോഗിക്കുന്നത്. അത് പൊതിഞ്ഞൊന്ന് കിടക്കണം എന്നാണ് ചാകുന്നതിന് മുന്നേയുള്ള അയാളുടെ ആഗ്രഹം. അതാണ്, ഇത് വളരെ വിചിത്രമായ ഒരു ലോകമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ചക്രവർത്തി, ലോകോത്തരനായ ഒരു ചക്രവർത്തി എന്ന് പറയുന്നവൻ, മൂന്നടി മണ്ണിന് വരുന്ന ഒരു പയ്യൻ്റെ ഇംഗിതത്തിൽ നിന്നെങ്കിലും ഈ സത്യം തിരിച്ചറിഞ്ഞില്ല. വാമനൻ്റെ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന മൂന്നടി, ഒരു രൂപമെടുത്തു വന്നൊരു വ്യക്തി തലയിൽ കാലുവെച്ച് ചവിട്ടിത്തഴുത്തുവെന്നും വേണ്ട, ബോധമെന്ന പ്രക്രിയ ഈ ചക്രവർത്തിക്കുണ്ടെങ്കിൽ അയാൾ എന്തെല്ലാം കൊടുത്ത് പ്രലോഭിപ്പിച്ചിട്ടും മൂന്നടി മാത്രം മതിയെന്ന് പറയുമ്പോൾ അളക്കാതെ തന്നെ ഇവൻ പാതാളത്തിലേക്ക് ബോധതലത്തിൽ പോകും. എല്ലാ അന്നത്തിൻ്റെയും അധിപതിയായിരിക്കുന്ന ഒരുവൻ അല്പം ചിന്തിച്ചാൽ ഇതെല്ലാവർക്കും ബോധ്യമാവും. ഇപ്പോഴെനിക്കും അങ്ങയ്ക്കും ബോധ്യമാവും. പക്ഷെ ഇവിടുന്ന് ഇറങ്ങിയാൽ നമ്മളുടെ ചക്രവർത്തി പദവിയിൽ ചെല്ലുമ്പോൾ ഇത് ബോധ്യമായിക്കൊള്ളണമെന്നില്ല. അന്ന് മഹാബലി ഒരു നിമിഷം കൊണ്ട് പാതാളം കണ്ടു എങ്കിൽ നമ്മളൊക്കെ ഒരു 1000 പ്രാവശ്യം ഇതിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടുകയും വീണ്ടും മഹാബലി വർഷത്തിലൊരിക്കലാണ് വരുന്നതെങ്കിൽ നമ്മളൊക്കെ എന്നും വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അന്നം മഹാബലിയിൽ നിന്ന് മുക്തമായതിൻ്റെ, ആ അന്നം കഴിച്ച് ആഹ്ലാദിക്കുന്ന ഒരു ജനതയെ കാണാൻ എൻ്റെ അല്ല എന്ന് സ്വതന്ത്രമാക്കിയ അന്നത്തെയും എന്നിൽ നിന്ന് മുക്തമായ അത്താവിനെയും കാണാനും അവരുടെ സന്തോഷത്തിലും ഉത്സവത്തിലും പങ്കുകൊള്ളുവാനും അന്നത്തെ മിത്തിലടങ്ങിയ മഹാബലിയുടെ വരവായാണ് ഓണത്തെ ആഘോഷിക്കുന്നത്. അവിടെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ അസൂയമൂത്ത ഒരു വാമനനും
അസൂയയുള്ളൊരു മഹാബലിയൊന്നുമല്ല. ഏതൊരു വിശ്വവ്യാപകമായ വിഷ്ണു വ്യാപനോതി ഇതി വിഷ്ണു വിരാട്, എല്ലാ സ്ഥലത്തേക്കും വ്യാപിച്ചു നിൽക്കുന്ന ഏതൊരു പാദം തലയിൽ വെച്ചുവോ അപ്പോൾ തൻ്റെ ബോധവും വിശ്വവ്യാപകമായി തീർന്നതിൽ അമർന്ന് സാന്ത്വനം നേടി, ഇതാണ് ലോകസത്യമെന്നറിഞ്ഞ് പോകുമ്പോൾ ഈ മഹാബലി നാളെ വളരാൻ പോകുന്നത് ചക്രവർത്തിയായിട്ടല്ല, ഒരു മന്വന്തരാധീശനായ മനുവായിട്ടാണ്. പുരാണത്തിൽ അങ്ങനെയാ കഥ, അല്ലാതെ ഇയാള് സ്ഥിരമായി പാതാളം ദിവസിക്കുകയൊന്നുമല്ല. അങ്ങനെ നമുക്കൊക്കെ ഉള്ള ഒരു ധാരണ. പുരാണം വെച്ചാണെങ്കിൽ ഈ മലയാള കവിത വിഡിതമാണ്. എന്നാൽ കവിത വെച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ആദർശം എന്നോ ഒരു ചക്രവർത്തി ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത് തെറ്റൊന്നുമാണെന്ന് തോന്നുന്നില്ല. അതാണ് ബുദ്ധിയും ഇതും വരുമ്പോൾ വരുന്ന ഒരു വൈകല്യമാണ്. ആരോ ഒരു കവി മലയാളത്തിൽ എഴുതി മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള ഈ കവിതയെ ആസ്പദമാക്കിയാണ് ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. ഈ കവിത വരുന്നതിന് മുമ്പും ഓണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓണം ഈ കവിതയെ ആസ്പദമായി ഉണ്ടായതല്ല. ഓണമുണ്ടായിക്കഴിഞ്ഞ ഓണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വന്നതാണ് ഈ കവിത. പെരുന്തച്ഛൻ പൗരാണിക കാലത്തെ ഒരു മിത്താണ്, എം ടി വാസുദേവൻ നായർക്ക് ശേഷം ഉണ്ടായതല്ല. പെരുന്തച്ഛനെ നല്ലൊരു ആ മിത്തിൻ്റെ നല്ലൊരു കച്ചവട സാധ്യത സിനിമയിൽ കണ്ടു എന്നുള്ളത് എം ടിയുടെ കലാപരവുമായും ബൗദ്ധികമായും വ്യാവസായികമായുമുള്ള പ്രതിഭയാണ്. അതിൻ്റെ മുമ്പിൽ നമസ്കരിക്കാതെ വയ്യ. പക്ഷേ അങ്ങനൊരെണ്ണം വ്യാവസായികമായി രൂപാന്തരപ്പെട്ടു വരുമ്പോൾ പ്രാചീനമായ മിത്തി നിൽക്കുന്ന പോറൽ കണ്ടില്ലെന്ന് വരാൻ പാടില്ല. മിത്തുകളെ കുളിപ്പിക്കുവാൻ ആധുനികർ കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും തൊലി പോകുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. മിത്തിൻ്റെ വിസ്തൃതവും വ്യാപകവും സർവാംഗീണവും സർവാശ്ലേഷിയുമായ അംശങ്ങൾ അത് ആരുടെയും വ്യാഖ്യാനം കൂടാതെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നതാ. കാരണം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്ന് ഈ മിത്തിൻ്റെ മേൽ ഇത്രയും അതിക്രമങ്ങൾ നടന്നിട്ടും വിഷ്ണുവിനെയും വാമനെയും ആ ജനങ്ങൾ പൂജിക്കുന്നത് മഹാബലിയെയല്ല. അതിനെ ഈ മിത്ത് മാറ്റി എഴുതിയാൽ മാറിക്കിട്ടുമായിരുന്നുവെങ്കിൽ കൊള്ളാം. മഹാബലിയെ ആരും പൂജിക്കുന്നില്ല. ഓണത്തിനും മഹാബലിയെ പ്രതിഷ്ഠിക്കുമ്പോൾ മണ്ണുകൊണ്ട് ഒക്കെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഓണത്തിന് പൂവിടുമ്പോൾ അത് പ്രതിഷ്ഠിക്കുമ്പോഴും തൊട്ടിപ്പുറത്ത് തൃക്കാക്കരയപ്പൻ എന്ന് പറയുന്ന വാമനനുണ്ട്. വാമനന് വലിയൊരു പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അപ്പൊ വിശ്വവ്യാപിയായ വിഷ്ണു ഗുരുവായി തീരുകയും ആ അറിവ് തലയിലേക്ക് പാദങ്ങളിൽ നിന്ന് കടക്കുകയും ഒരു പാദദീക്ഷയുണ്ടാവുകയും ഇന്ന് പാദം കൊണ്ട് ചവിട്ടുക എന്ന് പറയുന്നത് മോശമായിട്ടാണ് കാണുന്നത്. എന്നാൽ രഹസ്യമായി നമ്മുടെ ഭരണാധികാരികൾ പോലും ചിലരുടെ പാദത്തിൻ്റെ ചവിട്ടടിയേക്കാൻ പോയി നിന്ന് കൊടുക്കാറുണ്ട്. വളരെ ഉയരങ്ങളിലിരുന്ന ഒരു സ്വാമിജിയുടെ പാദം ചവിട്ടാൻ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ മുഴുവൻ പോയി ക്യൂ നിന്നിട്ടുണ്ട്. കേട്ടിട്ടുണ്ടാവുമോ? അപ്പോൾ പാദ സ്പർശം അനുഗ്രഹമായി കരുതാറുണ്ട്. ക്രിസ്തീയ പുരോഹിതന്മാർ അവരുടെ പാദം കഴുകാറുണ്ട്. ഹൈന്ദവ സന്യാസിമാർ പാദം കഴുകാറുണ്ട്. അവരുടെയൊക്കെ പാദം കഴുകി കുടിക്കാറുണ്ട് ജനം. കാലയിൽ കുഷ്ഠമൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും, കാരണം അതൊക്കെ മറന്ന് ഗുരു എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലും മറ്റും തളികയിൽ എടുത്തു വെച്ച് കഴുകി കുടിക്കാറുണ്ട്. അത് വൈഷ്ണവപരമായൊരു മിത്തിൽ വന്നപ്പോൾ അതൊരു മഹാപരാധമായി പോയി എന്നൊരു തോന്നൽ ഈ കവിത ഉണ്ടാക്കുന്നുണ്ട് ജനങ്ങളുടെ എന്ന് തോന്നുന്നു. അത് ഇല്ലാതെ ഒരു വില്ലനായിട്ട് ഒരു വില്ലന്റെ ഒരു ഭാവം പുതിയ ഈ കവിത പുത്തൻകൂറ്റുകാരായ ആളുകളുടെ മനസ്സിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ മിത്ത് മറന്നുപോകാത്തതുകൊണ്ട് ഈ വില്ലനെയാണ് പിന്നെയും പോയി പൂജിക്കുന്നത്. അപ്പോൾ ഒരു സംഘർഷം ഉണ്ടാവും. അപ്പൊ ഇതിനെ സമരസപ്പെടുത്തുന്ന ഒരു തലം അവിടെയുണ്ട്. അവിടെ അന്നവും അത്താവും തമ്മിലായി സമരസപ്പെടുത്തുന്നത്. ഇത് നമുക്ക് മനസ്സിലാകുന്നത് മഹാബലിയുടെ കൂടെ വസിച്ച ഭാര്യ ഇറങ്ങി വരുന്ന ഒരു രംഗമുണ്ട് പുരാണത്തിൽ. വളരെ ശ്രദ്ധേയമാണ്.
ദേവന്മാർ മതി മതി എന്ന് പറഞ്ഞ് ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി ചൊരിയുമ്പോൾ ആ തല അല്പനേരം കൂടെ ആ പാദത്തിൻ്റെ കീഴിൽ ഇരിക്കട്ടെ, എല്ലാം എൻ്റെയാണെന്ന ആ അഹന്തയൊന്ന് കുറയട്ടെ എന്ന് മഹാബലിയുടെ ഭാര്യ വിഷ്ണുപാദത്തിനമർന്ന മഹാബലിയെ നോക്കി പറയുന്ന ഒരു രംഗമുണ്ട്, പുരാണപ്രസിദ്ധമാണ്. ഭാഗവതം വായിച്ചാലും കിട്ടും, ഭാഗവതത്തിലുണ്ട് ഈ കഥ. അപ്പോൾ എല്ലാം എൻ്റെയാണ് എന്ന് ഭാവിക്കുന്ന, ചെറുതു മുതൽ വലുതു വരെ, ഇരുളു മുതൽ അരുളു വരെ എല്ലാം എൻ്റെയാണെന്ന് അഭിമാനിക്കുന്ന എല്ലാവനും നാളെ എത്തിച്ചേരേണ്ട ഒരു പദവിയായി മഹാബലി. മഹത്തായ ബലിയാണ് ഈ ബലിക്ക് കൊണ്ടുപോകുന്ന ഒരു ബലിമൃഗം മാത്രമാണ് നീ. യമൻ വരുമ്പോൾ ബലിക്ക് കൊണ്ടുപോകുന്ന ബലിമൃഗമാണ് ചക്രവർത്തിയായും സന്യാസിയായും ഗൃഹസ്ഥനായും ബ്രഹ്മചാരിയായും അധ്യാപകനായും നൂറായിരം ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദമായും അത് പഠിച്ചവനായും ഇത് പഠിച്ചവനായും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായും ഒക്കെ വിളയാടുന്നത്. പക്ഷെ ഈ ബലിമൃഗം ഒരിക്കലും ഈ സത്യം അറിയുന്നില്ല. അപ്പം ത്രൈലോക്യ ചക്രവർത്തി പത്രസമ്മേളനം നടത്തുമ്പോൾ, ത്രൈലോക്യ ചക്രവർത്തി പുലഭ്യം പറയുമ്പോൾ, തിരിച്ച് പുലഭ്യം അത് കേൾക്കുന്നവൻ വിളിക്കുമ്പോൾ, ഈ ചക്രവർത്തിമാരാരും അറിയാത്തൊരു സത്യമുണ്ട്, ഇവൻ്റെ എല്ലാം യാത്ര ഒരിടത്തേക്കാണ്. ഈ മഹത്തായ ദർശനം തരുമ്പോൾ അന്നം സ്വതന്ത്രമാവും, അത്താവ് സ്വതന്ത്രനാവും, അതൊരു കാർഷിക ഉത്സവമായി മാറും.